നടൻ സുരാജ് വെഞ്ഞാറമൂടിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. എന്ത് പറ്റിയടാ? കൊച്ചി പാലാരിവട്ടത്ത് ബൈക്ക് യാത്രികനെ കാറിടിച്ച കേസിലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. വാ, നമുക്ക് വെള്ളം അടിക്കാം. ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കായിരുന്നു ഞാൻ. ഇത് അനീതിയല്ലേ? ഇത് ആരോട് ചെയ്യുന്ന അനീതിയാണ്? ഈ റോഡിൽ നടന്നു പോകുന്ന സാധാരണക്കാരായ പാവങ്ങളോട്. സോറി, വന്ന വഴി മറന്നുപോയി. വഴിയെ പോകുന്നവരെ ഇടിച്ചു കൊള്ളണം എന്ന ആഗ്രഹമുള്ള മാന്യന്മാർ പോയി എടുത്തിട്ട് വരട്ടെ. അവരെ നമ്മൾ ബഹുമാനത്തോടെ കാണുന്നു. നിയമം അനുസരിക്കുന്നതാണ് മാന്യത എന്ന് കരുതുന്നവർക്കും ഇത് നന്നായിരിക്കും. നീ പോ മോനെ ദിനേശ്. ചുമ്മാ. സുരാജിന് അമിത വേഗതയിൽ ഒരിളവ് കൊടുക്കേണ്ടതില്ലെന്ന് നിലപാടിൽ മന്ത്രി ഗണേഷ് കുമാർ. അല്ല, ഈ ആക്സിഡന്റിനൊക്കെ കേസ് കുറെ പറഞ്ഞാണല്ലോ. സോറി സർ, ഇതൊക്കെ കേസായി മാറിയിരുന്നുവെങ്കിൽ എനിക്ക് വേണ്ടി മാത്രം ഒരു കോടതി തന്നെ തുടങ്ങേണ്ടി വന്നേനെ. മൂന്ന് തവണ നോട്ടീസ് നൽകിയിട്ടും മറുപടി നൽകാത്ത സുരാജ് വെഞ്ഞാറമൂടിന് ലൈസൻസ് നഷ്ടമാകാൻ സാധ്യത. എന്തോ, എങ്ങനെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ നിർദ്ദേശിച്ചും മോട്ടോർ വാഹന വകുപ്പ് മൂന്ന് തവണ നോട്ടീസ് നൽകിയിട്ടും സുരാജ് പ്രതികരിക്കാത്ത സാഹചര്യത്തിലാണ് ഈ നടപടി. എന്താ ഉണ്ണികളെ, ഈ ഏരിയയിൽ എല്ലാവർക്കും അസ്തതരാങ്കി, നിനക്ക് മാത്രം എന്താ ഒരു മടി? നടൻ മറുപടി നൽകിയാൽ ലൈസൻസ് റദ്ദാക്കില്ല. നമസ്കാരം, അങ്ങനെ പറയാൻ എനിക്ക് മനസ്സില്ല. ഏത് സാഹചര്യത്തിലാണ് മറുപടി നൽകാത്തതെന്ന് മനസ്സിലാക്കാൻ അധികൃതർ ശ്രമം നടത്തും. ഇന്നിനി വയ്യ, നാളെ വന്ന് ബാക്കി വാങ്ങിച്ചോളാം. രജിസ്റ്റർ ചെയ്ത് സുരാജിന് അയച്ച നോട്ടീസ് കൈപ്പറ്റിയതിന്റെ രസീത് RTO ലഭിച്ചിരുന്നു. എന്നാൽ മറുപടി കിട്ടിയില്ല. എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ലല്ലോ. ഓ, അപ്പൊ തമിഴ് ഇംഗ്ലീഷ് ഒക്കെ? അത് പിന്നെ ഒട്ടും അറിയില്ല. ഈ സാഹചര്യത്തിലാണ് ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടി. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ അനുമതിയോടെയാണ് നടപടികൾ തുടങ്ങുന്നത്. നിങ്ങൾ എന്തരീ കാണിക്കണേ? ഞാൻ റിപ്പോർട്ടർ അല്ലേ, എന്റെ റിപ്പോർട്ടിനൊന്നും ഇവിടെ ഒരു വിലയല്ലേ. ഇങ്ങനെ സർക്കാർ തലത്തിൽ ഒരു അംഗീകാരം കൂടെ കിട്ടിയപ്പോ അതിലേറെ സന്തോഷം. സോറി സാരമില്ല. പരിക്കേറ്റ ആളിനെ കാണാൻ നടൻ ആശുപത്രിയിൽ എത്തിയതുമായി റിപ്പോർട്ടുകളുമുണ്ട്. നീ എനിക്കെതിരെ സാക്ഷി പറയുമല്ലടാ, ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ. ഇന്ന് നിന്റെ അവസാനമാണ്.